ഹായ് നമസ്കാരം, എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ 7.5 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. ഇത് ദയവായി എല്ലാവരും കാണുക, മുഴുവൻ സമയവും കാണുക. അപ്പം എല്ലാവരും എന്നാൽ അറിയുന്ന സംശയങ്ങൾക്ക് മറുപടി തന്നതാണ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചതാണ് ഈ ക്ലാമ്പിങ്ങിനെ പറ്റി. പൊതുവേ ക്ലാമ്പിങ് എനിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ പല ടിപികളും പല സിഗ്നലുകളും നമുക്ക് പോകും. അപ്പോൾ അത് പോവാത്ത ഒരു ക്ലാമ്പിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം, ഈ ക്ലാമ്പിംഗ് ചെയ്യാൻ എത്ര സമയമെടുത്തു? എന്തുകൊണ്ട് ഇതിൽ ഇൻ്റൽസാറ്റ് 20 ഒഴിവാക്കി? ആദ്യം ഇൻ്റൽസാറ്റ് 20 പറഞ്ഞതാണല്ലോ. പിന്നെ സിഗ്നൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? എത്ര ഇതുപോലെയുള്ള ഡിഷുകളിൽ എത്ര എണ്ണം ചെയ്യാം? എങ്ങനെ ചെയ്യാം? ഏത് തരം ഡിഷുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്? എങ്ങനെയുള്ള ഡിഷുകളാണ് ഉപയോഗിക്കേണ്ടത്? ഏത് തരം LNB കളാണ് ഉപയോഗിക്കേണ്ടത്? ഇതിൻ്റെ കൂടെ KU ബാൻഡ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇത് ക്ലാമ്പ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെടുത്ത് കാണിക്കുന്നില്ല? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ചെറിയൊരു വീഡിയോയിലൂടെ ഇതിന് മറുപടി തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ക്ലാമ്പിംഗ് ഇമേജ്. കാരണം 87.5 ഡിഗ്രി മുതൽ 66 ഡിഗ്രി വരെ ഇടക്കുള്ള കംപ്ലീറ്റ് മലയാളം സാറ്റലൈറ്റുകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ, അതിൽ അപ്സ്റ്റാറിൽ മലയാളം ചാനൽ ഇല്ല, പേ ചാനലാണ്. എങ്കിലും നമുക്ക് ഒരൊറ്റ സെറ്റപ്പിൽ മുഴുവൻ മലയാളം ചാനലുകളും കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് ഫ്രീസാവാതെ തന്നെയാണ് എന്ന് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇത് ചെയ്യാൻ കനത്ത കഴിഞ്ഞ ദിവസം നല്ല മഴയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം മഴയിൽ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഹെൽമെറ്റൊക്കെ തലയിലിട്ടിട്ട് ഒരു ഭ്രാന്തനെ പോലെ നാട്ടുകാർ ചോദിച്ചിരുന്നു, എന്താണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ല. വേണമെങ്കിൽ കുട്ടിയോ ആരെങ്കിലും കൂട്ടാമായിരുന്നു വൈഫിനെ, പക്ഷേ അവരാരും ഇതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ആണ് ആ വീഡിയോ ഓരോന്നും എടുത്ത് കാണിക്കാത്തത്. അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾ ഓരോ ഭാഗത്ത് കയറി 6 ഫീറ്റിലോ 8 ഫീറ്റിലോ ക്ലാമ്പ് ചെയ്യുക. അതിന് മുകളിൽ ക്ലാമ്പ് ചെയ്യൽ ദുഷ്കരമാണ്. അപ്പോൾ ദുഷ്കരമാണെന്ന് വെച്ചാൽ ഡിഷിൻ്റെ സൈസ് തന്നെയാണ് പ്രശ്നം. നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ 8 ഫീറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റൂളോ കാര്യങ്ങളോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും നമുക്ക് ഏതെല്ലാം സാറ്റലൈറ്റ് വരും. വെറുതെ കൈകൊണ്ട് നമ്മൾ വെച്ച് നോക്കിയാൽ നമുക്കതിൽ സിഗ്നൽ സ്ട്രോങ് TPകൾ എടുത്തുകൊണ്ട് ഏത് ഭാഗത്താണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ക്ലാമ്പിങ് നടത്താം. ക്ലാമ്പിങ്ങിനെ പറ്റി അടിസ്ഥാന പാഠങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പേഴ്സണലായി ചോദിക്കുക, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഇതിൽ സിഗ്നൽ കാണിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എൻ്റെ TV ഹൈസെൻസിൻ്റെ 1.5 വർഷം പഴക്കമുള്ള 4K TV ചെറിയൊരു തകരാറ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 72 മണിക്കൂറിനുള്ളിൽ അത് റിപ്പയർ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അത് കിട്ടട്ടെ. ഇതിൽ സെൻറ്ററായിട്ട് വെച്ചിട്ടുള്ളത് Upstar 7. നമുക്ക് ആ LNB ആയി കാണുന്ന 83 നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. പിന്നീട് 87.5 രാജ് മ്യൂസിക് ഉള്ളത്. പിന്നീട് ഇൻ്റൽസാറ്റ് 17. അതിൻ്റെ കൂടെ ഇൻ്റൽസാറ്റ് 20 കൂടെ ചെയ്തിരുന്നു. അത് ഞാൻ ഒഴിവാക്കി. കാരണം അതിലുള്ള മിക്ക ചാനലുകളും നമുക്ക് ഏഷ്യാസാറ്റ് 7 HD ലഭ്യമാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളത് ഒഴിവാക്കിയത്. വേറൊരു കാരണം, ഇൻ്റൽസാറ്റിൻ്റെ റിങ് കട്ട് ചെയ്യണം. ആ റിങ് കട്ട് ചെയ്യുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടാണ് പല TPകളും നമുക്ക് ലഭിക്കുന്നത്, കഷ്ടി ഫ്രീസിങ്ങിലും അല്ലാതെയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഫുൾ റിങ് വെക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റേജ് കൂടെ സിഗ്നൽ അധികം കിട്ടുന്നു, മിഡിൽ ഈസ്റ്റിൻ്റെ ഒക്കെ. അപ്പോൾ ഇതൊരു ബെറ്റർ സ്റ്റേബിൾ ആയ ഒരു ക്ലാമ്പിംഗ് ആണ് എന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര സമയമെടുത്ത് വെച്ചാൽ മണിക്കൂറുകളെടുത്തു. ചിലപ്പോൾ ദിവസങ്ങൾ 2-3 ദിവസം മഴകൾ, കാലാവസ്ഥ, കാറ്റ്, ഇതൊക്കെ വില്ലനായി ചാറ്റൽ മഴ, അപ്പോൾ ഒരുപാട് സമയമെടുത്തു. രാത്രിക്കൊക്കെയാണ് ചെയ്തത്, അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മൈന്യൂട്ടാണ്, ഒരുപാട് സമയം, ഒരുപാട് കഷ്ടപ്പാടുകൾ. പക്ഷേ ഇതിനോടുള്ള ഒരു ആത്മാർത്ഥതയും താല്പര്യവും ഹോബിയായി എടുക്കുന്നത് കൊണ്ടും നമുക്കതൊരു വിഷമമല്ലാതായി. ഇൻ്റൽസാറ്റ് 20 ഒഴിവാക്കാൻ കാരണം അതുതന്നെയാണ്. പിന്നെ എത്ര ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ 93.5 കൂടെ എടുക്കാം. അപ്പോൾ രാജ് മ്യൂസിക്കിന് ഇൻറ്ററപ്ഷൻ വരും. KU ബാൻഡുകൾ വിക്ടേഴ്സൊക്കെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാം. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് വലിയ അങ്ങനെയല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. 75 കൂടെ അതിൻ്റെ ഇടയിൽ ഒരു KU ബാൻഡ് വെച്ചാൽ വിക്ടേഴ്സ് നമുക്ക് കിട്ടും. പക്ഷേ വിക്ടേഴ്സ് നല്ലൊരു ഡിഷ് സെപ്പറേറ്റ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. പലപ്പോഴും ചെറിയ തകിടിലും ഷീറ്റിലും ഒക്കെ ചെമ്പിലും ഒക്കെ പിടിക്കാം നമുക്ക് ജസ്റ്റ്. പക്ഷേ നല്ല സിഗ്നൽ വേണമെങ്കിൽ ഡിഷ് ആൻറ്റിനെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഡിഷ് സൈസ് നമുക്ക് നല്ലത് ഏതാണ്? ഒരു 8 ഫീറ്റ് വരെയുള്ളത് നമുക്ക് എളുപ്പത്തിൽ ക്ലാമ്പ് ചെയ്യാം. 10 ഫീറ്റിൽ ഇതിനേക്കാൾ ക്ലാമ്പ് ചെയ്യാം. പക്ഷേ ക്ലാമ്പ് ചെയ്യുമ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്ന് മാത്രമല്ല, ജാംസിൻ്റെ ഡിഷാണ്. ഡിഷിന് നല്ല ഷേപ്പ് വേണം, ബെൻഡൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഗെയിനുള്ള ഡിഷ് ആൻറ്റിനകളിൽ മാത്രമേ ഇങ്ങനെ ക്ലാമ്പിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് കേവലം ഒരു 6000 രൂപ, 6800 രൂപ ചിലവിൽ, 800 ഷിപ്പിംഗ്, ഇപ്പോൾ ഒരു 8000 രൂപയുണ്ട് എനിക്ക് കിട്ടിയതാണ്. പിന്നെ 4G ഭീഷണിയൊക്കെ ഉണ്ട്. പക്ഷേ 4G മലയാളം ചാനലുകളെ ബാധിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എല്ലാം 4000 മുകളിലായതുകൊണ്ട് നമ്മളിവിടെ സേഫാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ വരുമ്പോൾ ടെസ്റ്റിങ് അടുത്ത മാസത്തോടു കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണെന്നത്.
LNB കൾ ഇതിലകച്ച് ഉപയോഗിച്ച LNB കൾ മുഴുവൻ ലോക്കൽ LNB കളാണ്. 300-350 രൂപ വിലയുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ 5G ഫിൽട്ടർ LNB ഉപയോഗിച്ചാൽ നല്ല സിഗ്നൽ കിട്ടും. 3 സ്റ്റേജ് അധികം കിട്ടും. ഒരു സംശയവും വേണ്ട, 5G ഫിൽട്ടർ ഉപയോഗിച്ചാൽ 2-3 സ്റ്റേജ് അധികമുള്ള സിഗ്നൽ കിട്ടും. അല്ലെങ്കിൽ സിംഗിൾ സൊല്യൂഷൻ LNB കൾ ഉപയോഗിച്ചാലും നമുക്കിതുപോലുള്ള നല്ല സിഗ്നലുകൾ കിട്ടും. കാരണം ഗൾഫിൽ നിന്നും വരുന്ന 5G ഫിൽട്ടർ LNB ക്ക് 1500 രൂപ മുതൽ 2000 രൂപ വരെ വിലയുണ്ട്. 1200 മുതൽ 2000 രൂപ വിലയുണ്ട്. 1200 രൂപയ്ക്ക് ഇവിടെ സോളിഡിൻ്റെ 4 LNB കൾ ലഭ്യമാണ്. ഞാൻ എൻ്റെ ഡിഷിൽ ഉപയോഗിച്ചതെല്ലാം സോളിഡിൻ്റെ LNB കളാണ്. 350 രൂപ 300 രൂപക്കൊക്കെ 350 രൂപക്കാണ് ഇത് കിട്ടുക. അപ്പോൾ 4 LNB കൾ ആ സമയത്ത് നമുക്ക് വാങ്ങാം. ഗെയിൻ 2-3 സ്റ്റേജ് കുറയുമെന്ന് മാത്രം. 5G ഫിൽട്ടർ വെച്ചാൽ ഒരുപാട് ഫ്രീസിംഗ് ആവാത്തതൊക്കെ, അല്ല ഫ്രീസിംഗ് ആവുന്നതൊക്കെ ഫ്രീസിംഗ് ആവാതെ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ട്രാക്ക് ചെയ്ത് കാണുക എന്നുള്ളത് ഒരു പ്രത്യേക ട്രാക്കറെ സംബന്ധിച്ചിടത്തോളം അതൊരു ആനന്ദകരം തന്നെയാണ്. അത് ഔട്ട് ഓഫ് ആയാലും ഔട്ട് ഓഫ് അല്ലെങ്കിലും, ഔട്ട് ഓഫിനായിട്ട് പ്രത്യേക സ്പിരിറ്റ് ഒന്നുമില്ല. എല്ലാം കാണും, ഔട്ട് ഓഫും കാണും, ഔട്ട് ഓഫ് അല്ലാത്തതും കാണും, എല്ലാം കാണും. അതുതന്നെയാണ്, അതുതന്നെയാണ് നമ്മളെ ഒരു ട്രാക്കർ എന്ന നിലയിൽ മുന്നോട്ട് നയിക്കുന്നത്. ചില സാറ്റലൈറ്റുകൾ ക്യാച്ച് ചെയ്താൽ മാത്രമേ ഒരു വലിയ ട്രാക്കറാവൂ അല്ലെങ്കിൽ അവാർഡ് കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രാക്ക് ചെയ്യുന്നു, കാണുന്നു, നമ്മൾ ഹോബിക്ക് വേണ്ടി ചെയ്യുന്നു, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, നമ്മളെപ്പോലുള്ള സമാന ആൾക്കാരുകൾ അത് കാണുന്നു, അത്ര തന്നെ. അതിൽ ഔട്ട് ഓഫും വരും, ഔട്ട് ഓഫ് അല്ലാത്തതും വരും, അങ്ങനെയല്ല എല്ലാം വരും. നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു എക്സ്പെൻസ് തീർച്ചയായും ഇതിനാവും. നല്ലൊരു എക്സ്പെൻസ്, ഒരു ഭ്രാന്തമായ എക്സ്പെൻസ് ചാടാതെ, നമ്മളാൽ കഴിയുന്ന ഒരു എക്സ്പെൻസ് ചാടി ഫിക്സഡ് സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓരോ ദിവസവും ഒരു ട്രാക്ക് ചെയ്യുന്നതല്ല. ഫിക്സഡ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് അതിൽ അപ്ഡേഷൻസ് നൽകുക എന്നുള്ളതാണ്. പിന്നെ ക്ലാമ്പിങ്ങിനെ പറ്റിയുള്ള വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കാണിക്കുന്നില്ല. നമുക്ക് വെറുതെ LNB കൾ അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് LNB കൾ ചലിപ്പിച്ച സിഗ്നൽ കിട്ടും. ഞാൻ മീറ്ററൊന്നും ഉപയോഗിച്ചിട്ടില്ല. സെറ്റ് ടോപ്പ് ബോക്സും TV യും മാത്രം, TV ഉപയോഗിക്കുന്നില്ല, TV കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ കൂടെ നമ്മൾ 2 മൊബൈൽ വെച്ച് വാട്സപ്പ് കോൾ ചെയ്തിട്ടാണ് സിഗ്നൽ എടുത്ത് ട്രാക്ക് ചെയ്യുന്നത്. ഏതായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പറ്റി എതിരഭിപ്രായമോ അഭിപ്രായങ്ങളോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുക. അവിടെ തുറന്ന് തന്നെ കിടപ്പുണ്ട് കമൻറ്റ് ബോക്സിൽ. എല്ലാ സംശയങ്ങൾക്കും അറിയാവുന്ന രീതിയിൽ മറുപടി നൽകാം. അതുകൂടാതെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് പറയാം, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാം. സമയം കിട്ടുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.